വൈകുന്നേരം ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും, കുടുംബത്തെത്തും, വീണ്ടും രാവിലെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. ആ റൊട്ടീൻ അഫെയറിൽ നിന്ന് മാറി ഒരു റിട്ടയർമെൻറ്റിലേക്ക് എത്തുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടൊരു വിഷമമില്ല, ഒരു വ്യതിയാനം ഉണ്ടാവും. ശ്രീ മുരുകൻ അത് സംഭവിക്കില്ല എന്നെനിക്കറിയാം. കാരണം അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തുടർന്നും സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിപ്പോൾ സേവന നിയമത്തെക്കുറിച്ച് ഉള്ള ഒരു സെമിനാർ, എനിക്ക് രാവിലെ ആ സെമിനാറിൽ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വന്നത്തെ പറ്റിയില്ല. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, പക്ഷേ ഇത്രയും താമസിക്കുമെന്ന് ഞാനും കരുതിയില്ല. വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി. കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. നമ്മളൊന്ന് നിശ്ചയിക്കുന്നു, മറ്റൊന്ന് സംഭവിക്കുന്നു. വന്നെത്തിയപ്പോൾ ഇത്തിരി വൈകിപ്പോയി, എന്നാലും 5 മണിക്ക് മുമ്പ് എത്തിയല്ലോ എന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. നമ്മൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു വശം ഉണ്ട്, അതവരുടെ അവകാശത്തിൻ്റെ വശം. ജീവനക്കാരുടെ അവകാശ സമരങ്ങൾ, ജീവനക്കാരുടെ അവകാശങ്ങൾ, ജീവനക്കാരുടെ അവകാശ സംരക്ഷണം, ഇതൊക്കെ നമ്മളുടെ പദാഞ്ജലിയിൽ വരുന്ന നിത്യപദപ്രയോഗങ്ങളാണ്. അതേസമയം സർക്കാർ ജീവനക്കാരിൽ നിന്ന് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കണം, അതാണ് ഒരു സേവന അവകാശമായി ജനങ്ങൾക്ക് നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊരവകാശം. നമ്മളെ ജനാധിപത്യ ക്രമത്തിൽ നമ്മൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് പലപ്പോഴും ആദ്യം ആലോചിക്കുന്നത് അതാരുടെയും കുറ്റമല്ല, ആരും തെറ്റു പറയുന്നതിൽ ശരിയല്ല. എന്നാൽ നമ്മൾ ശീലിച്ചു വന്നൊരു ശൈലി അതാണ്. അധ്യാപകർ അവരുടെ അവകാശത്തെക്കുറിച്ച്, വിദ്യാർത്ഥികൾ അവരുടെ അവകാശത്തെക്കുറിച്ച്, അഭിഭാഷകർ അവരുടെ അവകാശത്തെക്കുറിച്ച്, സർക്കാർ ജീവനക്കാർ അവരുടെ അവകാശത്തെക്കുറിച്ച്. അപ്പോൾ ഈ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനകത്ത് വ്യതിചലനങ്ങളില്ല, അതെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നമ്മളുടെ ഡ്യൂട്ടികളെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഏറ്റവും നന്നായി ഭരണഘടന പഠിച്ചിട്ടുള്ള വ്യക്തി പോലും നമ്മുടെ ചുമതല എന്ത് എന്നവർ നോക്കിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റിയായി വരിക, ഒരുപക്ഷെ ലീസ്റ്റ് പ്രയോറിറ്റിയായി വരികയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് നോക്കാറില്ല. ജനാധിപത്യത്തിൽ ഭരണം എന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാണ്. അതിലൊരു വശത്ത് ഭരണ നിർവഹണം നടത്തുന്ന ആളുകൾ നിൽക്കുകയാണ്, മറുവശത്ത് ഭരണത്തിൻ്റെ പ്രയോജനം കിട്ടേണ്ട ഗുണഭോക്താക്കൾ നിൽക്കുകയാണ്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ഗുണഭോക്താക്കളാണ്. ഈ ത്രാസിൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഭരണ നിർവഹണം നടത്തുന്ന ഒരു സമിതിയിലേക്ക്, അത് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഭരണ പ്രയോജനം ലഭിക്കേണ്ട ബഹുജനങ്ങളിലെ ഉന്നം വെച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിൽ പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം. അതുകൊണ്ടാണ് അവരുടെ സേവനം ഉറപ്പിക്കത്തക്ക വിധത്തിൽ സേവന അവകാശം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പോൾ പുതുതായി ഒത്തിരി നിയമങ്ങൾ വരികയാണ്. ആ നിയമങ്ങളിലെ പ്രധാനപ്പെട്ടത് ബഹുജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള നടപടികളാണ്. നിങ്ങൾ കേട്ടില്ലേ ഭക്ഷ്യസുരക്ഷ? എന്താ ഭക്ഷ്യസുരക്ഷ? ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പട്ടിണിക്കുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാവരുത്. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ആഹാരം കഴിക്കാത്ത ആളുകളുണ്ട് എന്നൊരു പ്രചരണം നിലനിൽക്കുകയാണ്. പക്ഷേ അത് ശരിയല്ല, അതുണ്ടാവരുത്. അങ്ങനെ അവർക്ക് കൂടി ഭക്ഷണം കിട്ടുന്ന രൂപത്തിലേക്ക് പോകണം. ജനിച്ചാൽ 3 നേരം ഭക്ഷണം കിട്ടുവാൻ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് നമുക്ക് വരുത്തണം. ഭരണം തുടങ്ങി, ജനാധിപത്യ ഭരണക്രമം തുടങ്ങി ദീർഘകാലമായില്ലേ? ആ ദീർഘകാലമായ ഇത് കാലഘട്ടത്തിനുള്ളിൽ നമുക്കിതുപോലുള്ള ബേസിക്കായ ചില കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുക്കാൻ പറ്റണം. പട്ടിണിയില്ലാത്ത രാജ്യം, തൊഴിലില്ലായ്മയില്ലാത്ത രാജ്യം, അങ്ങനെ നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലേക്ക് പോകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം
നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നടപടികളാണ്. ആ നടപടികൾ നിങ്ങൾ 100% പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചൊരു ചർച്ച ആദ്യമായി വെച്ചത് നിങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. അത് നന്നായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു പ്രസംഗം നടക്കുകയായിരുന്നു. ആ പ്രസംഗം കേട്ട് കൗതുകത്തോടു കൂടിയാണ് ഞാൻ കയറിയിരുന്നത്. പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ നിന്ന് ശപിക്കുന്നത് ഞാൻ കേട്ടത് ആരെക്കുറിച്ച് ആ ശാപമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരും ഒരാളെന്നോ ഇന്നും വെച്ച നിങ്ങളുടെ ഒരു ശാപം, അതൊരു ഭാരമാണ്, ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതാ ഈ ഭാരമെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഏതാ ഭാരം എന്നുള്ളത് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു കുടുംബം പോലെ കൊണ്ടുപോകാൻ പറ്റണം. ഞാനത് നേരത്തെ പറയാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് മേലാളും കീഴാളും രണ്ടില്ല, എല്ലാം ഒരേ രൂപത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്കത് ഒന്നായി കൊണ്ടുപോകാൻ പറ്റണം. ഒരു ഡിപ്പാർട്ട്മെൻ്റ് ജയത ആ ഡിപ്പാർട്ട്മെൻ്റെ ഐക്യം. ഐക്യം എന്ന് പറയുന്ന രാഷ്ട്രീയ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു കൊടിക്കീഴി വരണമെന്നുള്ള ഐക്യമല്ല, ഒരു റവന്യൂ വികാരം ഉണ്ടാകണം. ആ വികാരത്തിൽ വന്നെത്താൻ പറ്റണം. ആ വികാരത്തിൽ ചിലപ്പോൾ വന്നെത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ യോഗത്തിൽ ചോദിച്ചു, 1141 കോടി രൂപ നമ്മുടെ സുനാമി ഫണ്ട് കൈകാര്യം ചെയ്ത റവന്യൂ വകുപ്പിൽ ആ വില്ലേജ് ഓഫീസിൻ്റെ പെയിൻ്റ് അടിക്കാൻ പോലും വെള്ളയടിക്കാൻ പോലും നിങ്ങൾക്ക് കാശ് കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവർക്കും ദാനം ചെയ്ത് കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ദാനം മേടിച്ചു, വിദ്യാഭ്യാസ വകുപ്പ് കുറേ ദാനം മേടിച്ചു, മറ്റ് പല വകുപ്പുകളും ദാനം മേടിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വലഞ്ഞു വരുന്ന പാവപ്പെട്ട ഒരു സാധുവിനെ ഇരുന്ന് വെള്ളം കുടിച്ച് ആശ്വസിക്കാൻ ഒരു ബെഞ്ച് പോലും മേടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് അത് അതൊരു റവന്യൂ വികാരമുണ്ട് അവിടെ, ഇതൊന്നും ശരിയാവണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരു പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയണ്ടേ? ഇപ്പോൾ ഒത്തിരി അധിനിവേശം നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നോക്കി, ഒത്തിരി അധിനിവേശം നടക്കുക. ഞാനതുകൊണ്ട് നിങ്ങളുടെ ആലുവ ക്യാമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ തഹസീൽദാർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭരണമെന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഈ ഭരണക്രമത്തിലെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്ര കിങ് പിൻ ഏതാണ്? ഞാൻ പറയും, ഭരണത്തിലെ കിങ് പിൻ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട വിധം പക്ഷേ ഭരിക്കാൻ പറ്റണം. നമ്മുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ കൂടി കൊണ്ട മുഖം വെച്ചു കൊടുക്കരുത്. അതിനകത്ത് അകന്നു വയ്ക്കാൻ, നമ്മുടെ അന്തസ് പുലർത്തിപ്പോകാൻ, നമ്മളുടെ ചില കാര്യങ്ങളിൽ നോ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാൻ, ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റെ പ്രൈഡ് ഉയർത്താൻ ആവശ്യമായി വരും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തഹസീൽദാർ അല്ലെ വില്ലേജ് ഓഫീസർ നാട്ടിൽ നടക്കുന്ന ഏത് സർക്കാർ പരിപാടിയിലും കൂപ്പൺ ഭരിക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും അയാളും ലോട്ടറി ടിക്കറ്റുകാരനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഞാനതിനോടൊന്നും യോജിക്കരുത്. കാശ് പിരിച്ചു പോകരുത്, കൊടുക്കുകയും ചെയ്യരുത്. അത് വേറെ പറയാം, അത് ശരിയല്ലല്ലോ. നാട്ടിൽ നടക്കുന്ന ഏത് പരിപാടിയും ഇവിടെ കുറേ കൂപ്പണേ പിരിക്കുക, എന്നിട്ട് ജാതി സർട്ടിഫിക്കറ്റ് വരുന്നവർ കൂപ്പൺ കൂടി കീറി കൊടുക്കുക, ഇവൻ ഇത് ശപിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഇതും നിക്ഷേപിച്ച് പോവുകയും ചെയ്യാം. എന്താ ഈ അന്തസ്സില്ലാതെ പഠിക്കുന്നത്? ഞാൻ എനിക്ക് സ്വാഭാവികമായി തോന്നിയ സംശയങ്ങളാണ്. എന്തിനാണ് പണിക്ക് പോകുന്നത്? നമ്മൾ ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക, ജനങ്ങളോടുള്ള പ്രതിബദ്ധത പാലിക്കുക, അതോടൊപ്പം നിങ്ങളിരിക്കുന്ന കസേരയുടെ മഹിമയുടെ വില കുറയ്ക്കാൻ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായി വരും. നിങ്ങളുടെ മുമ്പിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ തന്നെ കടന്നു പോകും. ശമ്പള പരിഷ്കരണത്തിൽ നിങ്ങളെ ഒന്ന് ചെറുതായി കളിപ്പിച്ചു. എങ്ങനെയാണ് വന്നത് എന്നെനിക്കറിയില്ല. ഞാനതിൻ്റെ താരതമ്യ പഠനമൊക്കെ നോക്കിയപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടേണ്ട രൂപത്തിലുള്ള ഒരു പ്രാധാന്യം അവിടെ കമ്പാരിറ്റീവ് സ്റ്റഡി വരുമ്പോൾ ഇല്ല.